ബ്രണ്ടൻ കോളേജ് വിവാദത്തോട് ഇനി പ്രതികരിക്കാനില്ലെന്ന് വ്യക്തമാക്കി ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ. കെ സുധാകരന്റെ പരാമർശത്തോട് സിപിഎം നേതാക്കൾ പ്രതികരിച്ചതോടെ അത് അവസാനിച്ചു. സുധാകരൻ ഇനി ആക്ഷേപം ഉന്നയിച്ചാൽ അപ്പോൾ ഉചിതമായ മറുപടി നൽകുമെന്നും എ വിജയരാഘവൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ കെ സുധാകരൻ കെപിസിസിയിലെ പ്രസിഡന്റാ. അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. അതൊരു കെപിസിസി അധ്യക്ഷൻ പറയാൻ പാടില്ലാത്തത്. അദ്ദേഹം ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരുന്നു. അതിനോട് അതേ തരത്തിൽ തന്നെ നമ്മളും പ്രതികരിച്ചിട്ടുണ്ട്. അതിപ്പോ ഒരു പ്രതികരണം വന്നു, ഒരു മറു പ്രതികരണം ഉണ്ടായി, അവിടെ അവസാനിച്ചു. വിശദാംശങ്ങൾ ദീപു രേവതി നൽകും. ദീപു, ഇനി പ്രതികരിക്കാനില്ല എന്നാൽ സുധാകരൻ ഈ വിഷയത്തിൽ ഇനിയും പറഞ്ഞാൽ മറുപടി ഉണ്ടാകുമെന്ന് വിജയരാഘവൻ. എന്താണ് വിവാദത്തിൽ ഇനി സിപിഎമ്മിന്റെ നിലപാട്? ജെയിംസ്, ഈ വിവാദം ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ലെന്നാണ് സി പി എമ്മിന്റെയും ഇടതുമുന്നണിയുടെയും ഒരു പൊതുവായ തീരുമാനം. അതിനകത്ത് കെ സുധാകരൻ ഒരു പരാമർശം മുഖ്യമന്ത്രിക്കെതിരെ നടത്തി. അതിന് മുഖ്യമന്ത്രി വിശദമായ മറുപടി നൽകുകയും ചെയ്തു. എ കെ ബാലനും അത് സംബന്ധിച്ച് ഒരു വിശദീകരണം കൃത്യമായിട്ട് തന്നെ കെ സുധാകരനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് നൽകിയിട്ടുണ്ട്. പിന്നീട് സുധാകരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും അതിനത്ര കാര്യമായിട്ട് ഇപ്പോൾ സി പി എം എടുക്കുന്നില്ല. ആ വിവാദം ആ മറുപടിയോട് കൂടി തന്നെ അവിടെ അവസാനിച്ചു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള പ്രകോപനം കെ സുധാകരന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ മാത്രമേ അതിനകത്ത് സി പി എം തിരിച്ച് പ്രതികരിക്കുകയുള്ളൂ. പക്ഷെ അത്തരത്തിൽ പ്രകോപനപരമായ പരാമർശങ്ങൾ ഉണ്ടായാൽ തീർച്ചയായിട്ടും അതിനെ പ്രതിരോധിക്കാനും തിരിച്ച് മറുപടി പറയാനും സി പി എം മടി കാണിക്കത്തില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ സുധാകരൻ ഒരിക്കലും ഒരു കെ പി സി സി അധ്യക്ഷന്റെ പദവിക്ക് നിരക്കുന്ന രീതിയിലല്ല പ്രതികരിച്ചതെന്നതാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ വലിയ രീതിയിൽ കെ സുധാകരൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇനിയും സി പി എം കൂടുതൽ കടന്നാക്രമണത്തിന് നിലവിൽ പോകേണ്ടതില്ലെന്നാണ് പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ.